രജത ജൂബിലി സമാപന ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കുറിക്കുന്ന സുവർണവേളയാണ് അടുത്തത്. പൂർവികർ തെളിച്ച വിശ്വാസപാതയിൽ സഞ്ചരിച്ച് സഭാവിശ്വാസികളിൽ ദൈവവിശ്വാസത്തെയും സാഹോദര്യത്തെയും ഊട്ടിയുറപ്പിക്കാൻ ശ്രമിക്കുന്ന വൈദിക ശ്രേഷ്ഠൻ, ആത്മീയതയുടെയും ലളിത ജീവിത മാതൃകയുടെയും പ്രതീകം, നന്മയുടെ പ്രകാശഗോപുരമായി നിലകൊള്ളുന്ന ആത്മീയ ചൈതന്യത്തിനുടമ, അവിശ്രമം തൻ്റെ സഭയുടെ ഉന്നമനത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി യതുരൂപതയുടെ അഭിവന്ദ്യനായ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തിൽ പിതാവിനെ നമ്മുടെ സ്കൂളിൻ്റെ രജത ജൂബിലി സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി സവിനയം ക്ഷണിക്കുന്നു. May I humbly invite His Excellency Mar Joseph Perumthottam, Metropolitan Archbishop of the Archeparchy of Changanasheri, to grace the stage for the inaugural address. ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറ്, ശ്രീ ജോസ് കെ മാണി എം പി, പ്രശസ്ത ഗായകൻ ശ്രീ ജി വേണുഗോപാൽ, ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സിസ്റ്റർ നോറ ആലിങ്കൽ, ബഹുമാനപ്പെട്ട വികാരി മാനേജർ ബഹുമാനപ്പെട്ട ജോർജ് കുപ്പാമൂട്ടിലച്ചൻ, ബഹുമാനിയ സിസ്റ്റർ പ്രിൻസിപ്പൽ വിമല, എതിരിയിരിക്കുന്ന ആശംസകൾ നടത്തുന്ന പ്രിയ ബഹുമാനപ്പെട്ട ഇരുദിനാട്ടച്ചൻ, വിനോയ് അച്ഛൻ, മറ്റ് ആശംസ പ്രസംഗരായ ബഹുമാനിയ ജനപ്രതിനിധികളെ, മറ്റ് വൈദികരെ, സിസ്റ്റേഴ്സ്, രക്ഷാകർത്താക്കളെ, അധ്യാപക അനധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഇവിടെ വളരെ പ്രശസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ പബ്ലിക് സ്കൂളിൻ്റെ, ജൂണിയർ കോളേജിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ അർപ്പിക്കുന്നു. ക്ലൂനി എന്ന പേര് ഇന്ന് എല്ലാവർക്കും സുപരിചിതമാണ്. ഫ്രാൻസിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ക്ലൂനി. എങ്കിലും നമ്മുടെ ഈ ഭാരതത്തിൽ, കേരളത്തിൽ ക്ലൂനി എന്ന നാമം അപരിചിതമല്ല. അത് ഒരു പോപ്പുലർ നാമമായിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 25 വർഷമായി ഇവിടെ ഈ സ്കൂള് ആരംഭം കുറിച്ചിട്ട്. ഇതുപോലെ ഒരു സ്കൂള് ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ക്ലൂനി സിസ്റ്റേഴ്സ് നടത്തുന്ന സ്കൂള്,
നമ്മുടെ കേരളത്തിൽ ഇപ്രകാരം പല ഇടങ്ങളിൽ ക്ലൂനി സിസ്റ്റേഴ്സ് വിദ്യാഭ്യാസ മേഖലയിൽ സുത്യകരമായ സേവനം അനുഷ്ഠിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ ക്ലൂനി സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറെ പ്രശസ്തമാണ്. അവിടെയൊക്കെ തങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസം നടത്തുന്നതിന് വേണ്ടി ചേർക്കുവാൻ മാതാപിതാക്കൾ ഏറെ താല്പര്യം കാണിക്കുന്നു. അങ്ങനെ അവരുടെ സേവനം, വിദ്യാഭ്യാസ മണ്ഡലത്തിലെ സേവനം ഈ നാട്ടിലെ രക്ഷാകർത്താക്കൾക്ക് പൊതുജനത്തിന് ഏറെ സ്വാഗതാർഹമായി മാറിയിരിക്കുന്നു. അർപ്പണ ബോധത്തോടുകൂടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനമാണ് അതിന് കാരണം ഇടയാക്കിയിട്ടുള്ളത്. ബൗദ്ധികമായ പരിശീലനം നൽകുന്നതോടൊപ്പം നമ്മുടെ ഇളം തലമുറയുടെ സമഗ്രമായ വ്യക്തിത്വ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് മാനസികവും ആധ്യാത്മികവുമായ തലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഇളം തലമുറയെ ഉത്തമ പൗരന്മാരാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള യജ്ഞമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായ മനുഷ്യത്വ ദർശനം സ്വായത്തമാക്കിയവർക്ക് മാത്രമേ വിദ്യാഭ്യാസ രംഗത്ത് വിജയകരമായി പ്രവർത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി, അതിൻ്റെ വളർച്ച നല്ല വിദ്യാഭ്യാസത്തെയാണ് ഏറ്റവും കൂടുതലായിട്ട് ആശ്രയിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇപ്രകാരം ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം ഈ രംഗത്ത് ഏറെക്കാലമായി നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ ഒരു നേതൃത്വവും സംഭാവനയും ഈ രാജ്യത്തിന് ഒരിക്കലും വിസ്മരിക്കാൻ സാധിക്കുകയില്ല. ഏതാണ്ട് ഒരു ഒന്നേകാൽ നൂറ്റാണ്ടിന് മുമ്പ്, കൃത്യമായി പറയുന്ന 130 വർഷം മുമ്പ് ഇവിടുത്തെ വിദ്യാഭ്യാസ, കേരളത്തിലെ വിദ്യാഭ്യാസ അവസ്ഥയെ പരാമർശിച്ചുകൊണ്ട് നമ്മളുടെ പൂർവ പിതാക്കന്മാർ വേദനയോടെ പങ്കുവച്ച ഒരു കാര്യമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവിടുത്തെ കത്തോലിക്ക സമൂഹത്തിലെ, ക്രൈസ്തവ സമൂഹത്തിലെ ഇംഗ്ലീഷ് അറിയാതെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുള്ളവർ, ഒരു ഡിഗ്രി ഇംഗ്ലീഷിൽ ഒരു ബിരുദമുള്ളവർ ആരും തന്നെ ഇല്ല എന്ന്. ഒരുപക്ഷെ സ്കൂളിൽ പോയി ഒരു ക്ലാസ്സിൽ പോലും പഠിക്കാൻ ഭാഗ്യം ലഭിക്കാതിരുന്ന ആ പൂർവികരായ മാതാപിതാക്കൾ ഈ സമൂഹത്തിൻ്റെ ഭാവിയെ കുറിച്ച് ചിന്തിച്ച് തങ്ങളുടെ മക്കൾ വിദ്യാഭ്യാസ രംഗത്ത് മികവ് പുലർത്തണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി തങ്ങൾക്ക് ആകാവുന്ന രീതിയിലെല്ലാം സഹകരിക്കുകയും സാമ്പത്തികമായ പങ്കുവയ്ക്കലുകൾ നടത്തുകയും ചെയ്തു. അങ്ങനെയാണ് പിന്നീട് ഇവിടെ ഈ നാട്ടിലുടനീളം എല്ലാ മുക്കിലും മൂലയിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. അതിൻ്റെയൊക്കെ നന്മകളാണ് ഇന്നത്തെ ഈ സമൂഹം അനുഭവിക്കുന്നത്. അതേസമയം തന്നെ നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട്, നമ്മുടെ വിദ്യാഭ്യാസ ദർശനം അതിലെ എന്തെങ്കിലുമൊക്കെ പാഴ്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന്. വിദ്യ നേടി, അറിവ് നേടിയതുകൊണ്ട് മാത്രം ഒരു സമൂഹം വളരുന്നില്ല
അതിന്റെ ലക്ഷ്യത്തിലെത്തിച്ചേരുന്നില്ല. ധാർമ്മികമായ വേദനാശക്തി ആർജിക്കുന്നില്ലെങ്കിൽ ശരിയും തെറ്റും വേർതിരിച്ചറിഞ്ഞ് ശരിയെ സ്വീകരിക്കുവാനും തെറ്റിനെ തിരസ്കരിക്കാനുമുള്ള വിവേകം നമ്മുടെ ഇളം തലമുറയ്ക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കുകയില്ല. ഒരു മൂല്യച്യൂതി ഇന്നത്തെ തലമുറയിൽ സംഭവിക്കുന്നുണ്ടോ? ധാർമ്മികമായ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ ചില പാളിച്ചകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് ഇന്നത്തെ ഈ തലമുറ, പ്രത്യേകിച്ച് മുതിർന്ന തലമുറ ഗൗരവമായി വിലയിരുത്തേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ എല്ലാവരും പങ്കുചേർന്നേ തീരൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലായ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ക്ലൂനി സിസ്റ്റേഴ്സ് ആ ഒരു ദർശനത്തോടുകൂടി തന്നെയാണ് കുട്ടികൾക്ക് ശരിയായ മൂല്യബോധം നൽകുവാൻ, ആത്മീയ ശിക്ഷണം നൽകുവാൻ അവർ കാണിക്കുന്ന ശ്രദ്ധ വളരെ ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. അതിൽ നിന്ന് ഒരു തരത്തിലും വ്യതിചലിക്കുവാൻ ഇടയാകരുത് എന്ന കാര്യം കൂടി ഈ അവസരത്തിൽ, പ്രത്യേകിച്ച് ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് അക്കാഡമിക് ആയിട്ടുള്ള രംഗങ്ങളിൽ ഏറ്റവും മികവ് പുലർത്തുവാൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ വെളിച്ചത്തിൽ മാത്രം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ വിലയിരുത്തുന്ന മാനദണ്ഡങ്ങൾ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ മൂല്യങ്ങൾ, ധാർമ്മികത ഒക്കെ വിസ്മരിക്കപ്പെട്ടു പോയെന്ന് വരാം. അങ്ങനെയുള്ള പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഇന്ന് വിദ്യാഭ്യാസ പ്രവർത്തകർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ശരിയായ ദിശാബോധത്തോടുകൂടെ ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കണം. സഭയുടെ ചരിത്രം പരിശോധിച്ചാൽ ക്ലൂരി എന്നുള്ള പേര്, ക്ലൂരി എന്ന പേരിൽ അറിയപ്പെടുന്ന സന്യാസ പ്രസ്ഥാനം വലിയ സ്വാധീനം ചരിത്രത്തിൽ ചെലുത്തിയിട്ടുണ്ട്. ആധ്യാത്മിക, ധാർമ്മിക, ബൗദ്ധിക രംഗങ്ങളിൽ ആഴമായ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു സന്യാസ പ്രസ്ഥാനമാണ് ക്ലൂനി സന്യാസ പ്രസ്ഥാനം. പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സന്യാസ ജീവിത ശൈലികൾ അവിടെ വളർന്നു വരികയുണ്ടായി. ആ പാരമ്പര്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണല്ലോ നിങ്ങൾ ഇന്നും ഈ 21-ാം നൂറ്റാണ്ടിലും പ്രവർത്തിക്കുക. അതുകൊണ്ട് ക്ലൂനി പ്രസ്ഥാനത്തിൻ്റെ പ്രാരംഭ ദർശനം നഷ്ടപ്പെടുത്താതെ അതിൻ്റെതായ ആധ്യാത്മികതയിലും ധാർമ്മിക ചിന്തയിലും അടയിറച്ചു നിന്നുകൊണ്ട് നല്ല പൗരന്മാരെ വാർത്തെടുക്കുവാൻ ഉള്ള വാർത്തെടുക്കുന്ന നിങ്ങളുടെ ശ്രമം തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ടതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് നമ്മൾ ഇന്ന് ഏറെ പ്രാധാന്യം നൽകുന്നു. ഇംഗ്ലീഷ് സംസാരിക്കാനും എഴുതാനും അറിയാൻ പാടില്ലാത്ത മാതാപിതാക്കളും തങ്ങളുടെ മക്കൾ ഇംഗ്ലീഷിൽ പ്രാഗൽഭ്യം നേടണമെന്ന് ആഗ്രഹിക്കുന്നു. എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുവാനുണ്ട്. മാതൃഭാഷയായ മലയാളത്തെ അവഗണിക്കാതെ തന്നെ മാതൃഭാഷ തെറ്റുകൂടാതെ കൈകാര്യം ചെയ്യുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്താതെ തന്നെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഇത് രണ്ടും ആവശ്യമാണ്. ഇന്ന് ചിലപ്പോഴൊക്കെ മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ട്
അതിനോട് ഒരു അപകടന മനോഭാവം ഒരു അപകർഷതാബോധം പുലർത്തിക്കൊണ്ട് ഉള്ള ഒരു 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 മനോഭാവവും ഇന്ന് വളർന്നു വരുന്നുണ്ട് മലയാളം അറിയാൻ പാടില്ല എന്ന് പറയുന്ന മലയാളി മക്കൾ അതൊരു വലിയ ഒരു സവിശേഷതയായിട്ട് അഭിമാനമായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ഒരു ചിന്താഗതിയാണ് എന്നതും ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ കാരണം ഇന്നത്തെ തലമുറയിൽ ബിരുദധാരികളായിരിക്കുന്നവർക്ക് പോലും മാതൃഭാഷ തെറ്റുകൂടാതെ എഴുതാനും സംസാരിക്കാനും സാധിക്കാതെ വരുന്നു എന്നുള്ളത് നമുക്ക് ഒരു പോരായ്മയാണ് അതുകൊണ്ട് മലയാള ഭാഷയെ അപമരിക്കാതെ തന്നെ ഇംഗ്ലീഷ് ഭാഷ വൈദഗ്ധ്യം നേടുവാനുള്ള ശ്രദ്ധ നമ്മൾ ചെലുത്തേണ്ടതായിട്ടുണ്ട് അങ്ങനെ ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ഈ സമൂഹത്തിൽ നേതൃത്വം കൊടുക്കുവാൻ അത്തരത്തിലുള്ള സമഗ്രമായ ദർശനത്തോടു കൂടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളാണ് ആവശ്യമായിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് തരത്തിലുള്ള പൗരന്മാരെ വാർത്തെടുക്കുന്ന ഒരു മനോഭാവം നമ്മുടെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ സംജാതമാകാനും ഇടയാവരുത് ഈ ഈ രാജ്യത്തിൻ്റെ രാജ്യത്തിൽ പരസ്പര സഹകരണത്തിൻ്റെ വൈവിധ്യത്തിൻ്റെ ഈ നാട്ടിൽ പരസ്പര സഹകരണത്തിൻ്റെ പരസ്പരമുള്ള അംഗീകാരത്തിൻ്റെ പരസ്പരം അംഗീകരിച്ച് എല്ലാവരെയും കാണുവാൻ സാധിക്കുന്നതിന് ആ ഒത്തൊരുമിച്ചുള്ള ജീവിത ശൈലി വളരെ അനിവാര്യമാണ് ആ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ പുതിയ തലമുറയ്ക്ക് കൊടുത്തേ തീരൂ അങ്ങനെ എല്ലാവരോടും സമൂഹത്തോടും ചേർന്ന് ജീവിക്കുവാൻ ആരെയും അവഗണിക്കാതെ അവമതിക്കാതെ എല്ലാവരോടുമായിട്ട് സഹകരിച്ച് പൊതുനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും നേതൃത്വം കൊടുക്കുവാനുമുള്ള പ്രാഗൽഭ്യം നമ്മുടെ സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ ഇളം തലമുറയ്ക്ക് നമ്മുടെ യുവതലമുറയ്ക്ക് തീർച്ചയായിട്ടും ലഭിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ഈ ക്ലൂരി സിസ്റ്റേഴ്സിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ പുലരുകയും വളരുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സുത്തികരമായ സേവനത്തിന് എല്ലാവരും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ജൂബിലി സമ്മേളനം സസന്തോഷം ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു Thank you, His Grace, for your words of wisdom. To honor His Grace, Mar Joseph Perumthottam, I welcome Sister Nora Alunkal, our provincial, to present the memento to His Grace.